പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ വിവാഹത്തിലൂടെ സംഭവിക്കുന്ന നാല് കാര്യങ്ങൾ. ഒരു വിവാഹത്തിലൂടെ പലതും സംഭവിക്കും, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. എന്നാൽ വളരെ പ്രധാനമായി, തന്ത്രപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഈ നാല് കാര്യങ്ങൾ അറിയാതെയാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് വിവാഹം ആലോചിച്ച് കഴിക്കാൻ പോകുന്നവരും ഇനിയും വിവാഹം കഴിച്ച് ജീവിതം തുടരുന്നവരും ഈ നാല് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെന്താ പറയുന്നറിയാമോ? ഇത് കണ്ടറിഞ്ഞ് വിവാഹം കഴിച്ചിട്ടുള്ളവർക്കും കഴിക്കാൻ പോകുന്നവർക്കും പെരുമാറാൻ സാധിച്ചാൽ ഏറെക്കുറെയൊക്കെ നമ്മുടെ പൊരുത്തക്കേടുകൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എത്ര ദുസ്സഹമായ റിലേഷൻഷിപ്പും നല്ല ബോണ്ടിങ്ങിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു സാമൂഹിക വിപത്ത് പോലെ മാറിയിരിക്കുകയാണ് റിലേഷൻഷിപ്പിലെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. പണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതുമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും ജോലിയും ഒക്കെ ഉള്ളത് കാരണം പല പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ സമരസപ്പെട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു. വരും തലമുറയും അതനുസരിച്ച് വികലമായിക്കൊണ്ടിരിക്കും. അതിന്റെ നേർക്കാഴ്ചകളായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ സെന്ററിലേക്ക് ഈ ഫാമിലി തെറാപ്പിക്കായിട്ട് വരാറുണ്ട്. അത് വിവാഹത്തിന് മുമ്പും അതിനുശേഷവും ഡൈവോഴ്സ് കേസുകൾ നിരവധി. ഇന്നിപ്പം കുടുംബ കോടതികളൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ നാല് കാര്യങ്ങൾ, ഈ രഹസ്യം അല്ലെങ്കിൽ ഈ രസതന്ത്രം, ഈ സയൻസ് ഒന്ന് അറിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഇൻഫർമേഷൻ ഹൃദ്യമാണ്, പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. അങ്ങനെ ഒരു പരിധിവിലേക്ക് ഉൾക്കണ്ണു തുറക്കട്ടെ ഈ സമാജം. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സ്ത്രീയും പുരുഷനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും അല്ലേ. ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും കളർ കൊണ്ടും പിന്നെ രണ്ട് സംസ്കാരത്തിലൂടെ വരുന്നു. ബയോളജിക്കലി തന്നെ സ്ട്രക്ചർ എൻ്റയർലി ഡിഫറെൻ്റ് അല്ലേ. അപ്പം എൻ്റയർലി ഡിഫറെൻ്റ് ആയ യാതൊരു പൊരുത്തവുമില്ലാത്ത രണ്ട് വ്യക്തികൾ ഒരുമിക്കുമ്പോൾ ഒപ്പം അവരുടെ ചിന്താഗതിയിലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സത്യത്തിൽ വിവാഹം കഴിക്കുന്നത് ഈ ബയോഡേറ്റയിലല്ല, ബയോളജിക്കൽ ഡേറ്റയിലല്ല, പിന്നെന്താ മൈൻഡ് ഡേറ്റയിലാണ്. മനസ്സുകൾ തമ്മിലുള്ളൊരു ഡേറ്റയുണ്ട്. ഇത് പലപ്പോഴും അറിയുന്നത് വിവാഹശേഷം അല്ലെ പരിചയപ്പെട്ട ശേഷം ഒരുപാട് നാൾ കഴിയുമ്പോഴാണ്. ഇവിടെയാണ് ഒരു മിസ്മാച്ച് ഉണ്ടാകുന്നതും സർവ്വപ്രതീക്ഷകളും തകരുന്നതും. ഇതിൽ പലപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊന്നും വരാതിരിക്കാനാണ് നമുക്കിഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി കുറച്ച് നാൾ അവരോടൊപ്പം പെരുമാറി ബോധ്യപ്പെട്ട ശേഷം വിവാഹത്തിലേക്ക് കടക്കാൻ. പണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ ഇപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലും അതായി കഴിഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള അവസരമൊക്കെ വിട്ടുകൊടുക്കും അല്ലേ. നമ്മൾ ബോധപൂർവ്വം സൃഷ്ടിക്കും. അപ്പം ഈ കാലഘട്ടത്തിൽ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു ജന്മം മുഴുവൻ നമ്മളോടൊപ്പം അധിവസിക്കുന്ന ഏത് വ്യക്തിയും, അത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, അത് സ്വന്തം മക്കളായാലും, അവരുടെ ഉപബോധ മനസ്സ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കേവലം പെരിഫറലായിട്ടുള്ള ബോധമണ്ഡലം മാത്രമാണ് നമ്മൾ പരിചയമുള്ളത് അറിഞ്ഞത്. പക്ഷെ ഉപബോധ മനസ്സ് പലർക്കും കാണാൻ പറ്റില്ല. ഈ ഒരു യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിയുമ്പം വളരെയേറെ വൈകും. ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മൾ അറിയില്ല, അല്ലെ വിവാഹം കഴിച്ച ആദ്യ നാളുകളിലും അറിയില്ല. നമുക്ക് വളരെ സുപരിചിതനായ ഒരു കവി, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, വളരെ കൃത്യമായ നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിന് രചിച്ചിട്ടുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചും കുടുംബ ഭദ്രതയെ സംബന്ധിച്ചും പ്രണയത്തെ സംബന്ധിച്ചും ഒക്കെ എഴുതിയ ഒരു കവിയുണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതുണ്ടായി, ഈ പ്രണയം എന്നത് വിവാഹത്തോടെ നഷ്ടപ്പെടുകയാണ്. കാരണം പ്രണയത്തിൽ എപ്പോഴും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണുള്ളത്. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഈ സത്യവും സ്വപ്നവും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇന്നുവരെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിനും ഭാര്യയെ പ്രണയിക്കാൻ പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയും പ്രണയിക്കാൻ പറ്റില്ല. അപ്പം പ്രണയത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ബന്ധങ്ങളെല്ലാം വിചാരിക്കുന്ന ജീവിതകാലം മുഴുവൻ പ്രണയം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് വളരെ വിജയകരമായി ദാമ്പത്യ ജീവിതം നയിക്കുന്നത്?
അവിടെ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രണയമല്ല, മറിച്ച് സ്നേഹം എന്ന് പറയുന്ന ഉദാത്തമായ സ്നേഹം, അതിൻ്റെ സയൻസ് അറിഞ്ഞ് പെരുമാറുമ്പോഴാണ് ദീർഘനാളത്തേക്ക് ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോകുകയുള്ളൂ. അപ്പം ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാം കത്തമ്പിസാർ തന്നെ പറഞ്ഞിട്ടുള്ള പ്രണയത്തിൻ്റെ കഥകൾ മുന്നോട്ട് വരുമ്പം, ലൈല മഞ്ജു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാജഹാന്റെ കേസ് അറിയാം നമുക്ക്, ഇനിയിപ്പോൾ കാഞ്ചലമാല അറിയാം, ഇവരെല്ലാം പ്രണയം റിലേഷൻഷിപ്പിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ദാമ്പത്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതാണ് പ്രണയം. അതിനുശേഷം വരുന്നതല്ല എന്താ സംഭവിക്കുക. ഏത് പ്രണയ കഥകളും നോക്കിക്കോളൂ, ഏത് സംഭവങ്ങളും നോക്കിക്കോളൂ, ദാമ്പത്യത്തിന് എത്തുന്നതിന് മുമ്പ് വരെയൊക്കെ ദീർഘനാൾ അത് പോകാം, പക്ഷേ ദാമ്പത്യത്തിലെത്തിയാൽ പ്രണയകാലത്ത് കണ്ട സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല യഥാർത്ഥ ജീവിതത്തിൽ. ഇത് തിരിച്ചറിയാതെയാണ് പലപ്പോഴും പല റിലേഷനിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ ഏതായാലും റിലേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വിജയകരമായി പോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്ക് ബുദ്ധി എന്ന് പറയുന്ന സ്ഥാനം തന്നിട്ട് ചില ചില കണ്ടറിഞ്ഞുള്ള പെരുമാറ്റങ്ങളിലൂടെ വിജയകരമായ ഒരു ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായി പോകാനുള്ള ചില രസതന്ത്രങ്ങൾ. ഇതിൽ നമ്മൾ പറഞ്ഞു വിവാഹത്തിലൂടെ സംഭവിക്കുന്ന നാല് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്ത്? വിവാഹശേഷം പ്രണയം ലഭിക്കില്ല, വിവാഹത്തോടെ പ്രണയം തീർന്നു എന്നുള്ളത് മനസ്സിലാക്കുക, നമ്പർ വൺ. നമ്പർ ടു എന്ന് പറയുന്നത് വിവാഹശേഷം അത് തട്ടിമുട്ടി അങ്ങ് പോവുക എന്ന് പറയും. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. ആദ്യത്തെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ആദ്യം കരുതിയണമൊക്കെ ഒന്നും ആയിരിക്കില്ല, കാരണം പുതിയ പുതിയ ബന്ധങ്ങളും പുതിയ പുതിയ സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ അന്ന് ഇതൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഇവരുടെ. പിന്നീട് കടന്നു വന്നപ്പോൾ ഒന്നും പരസ്പരം ഒരു അഡാപ്റ്റബിലിറ്റി കിട്ടാതെ വരുന്നു. പല പല വ്യക്തികളുടെ ഇന്റർഫിയറൻസ്, കടന്നുവരവുകളും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന വ്യക്തികളുടെ ലോകത്തിലേക്ക് പലതും കടന്നു വരുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലേക്ക് പോകും. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ എന്തായി മാറുന്നു? അടുത്ത തലമുറ ഒന്നോ രണ്ടോ കുട്ടികളും കൂടെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്താകുന്നു? ഏതായാലും കല്യാണം കഴിച്ചുപോയി, വേറെ നിവൃത്തിയില്ല, കുട്ടികളുമായി, ഇനിയും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നുള്ള ചിന്തയിലൊക്കെ സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് പോലെ അജഗജാന്തരം അകലത്തിൽ മനസ്സുകൊണ്ടകന്ന് ജീവിച്ചു പോകുന്ന, വിധിയെ പഴിഞ്ഞാരി ജീവിച്ചു പോരുന്നതാണ് രണ്ടാമത്തെ സംഭവിക്കുന്ന കേസ്. മൂന്നാമത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളുമില്ല, പരിഭവുമില്ല. അവനവന്റെ ജോലിയും കർമ്മങ്ങളും അല്ലെങ്കിൽ തൻ്റെ ബന്ധുമിത്രാദികളും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഒക്കെ മുഴുകി. ഇവര് രണ്ടുപേരും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കും, വീട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അതിനിടയ്ക്ക് കുട്ടികളുമൊക്കെ ഉണ്ടായി. ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായിട്ട് ആ കാറ്റിനൊപ്പിച്ച് ഒഴുക്കിനൊപ്പിച്ച് അങ്ങ് നീങ്ങിപ്പോകുന്നു. പക്ഷേ ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് പ്രത്യേകിച്ചൊരു സ്നേഹമോ പ്രത്യേകിച്ചൊരു കരുതലോ ഒന്നുമില്ലാതെ ന്യൂട്രൽ ലൈഫ് എന്ന് പറയും. എന്നാൽ ഇവരെല്ലായിടത്തും ഒരുമിച്ച് പോകുന്നുണ്ട്, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആർക്കും വലിയ ഉപദ്രവമൊന്നുമില്ല, രണ്ടുപേരും ഏകദേശം അങ്ങനെ ഒരു മനസ്സിതിരം കണ്ടു പോകുന്ന ന്യൂട്രൽ ലൈഫ് എന്ന് പറയും. അതാണ് മൂന്നാമത്തെ സംഭവിക്കുന്ന വിവാഹശേഷം. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം മനസ്സിലാക്കി, എൻ്റയർലി ഡിഫറെൻ്റ് ആയെന്ന് മനസ്സിലാക്കി, ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിനെ അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലേക്ക് ബുദ്ധി കൊണ്ട് മാനേജ് ചെയ്ത് പോകുന്ന കേസാണ്. അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആ ഒരു പോക്ക് പോകുമ്പോൾ മാത്രമേ നിലവിലുള്ള സംവിധാനത്തിൽ ഏറ്റവും സക്സസ് ആക്കാൻ പറ്റൂ. വിവാഹശേഷം ഈ നാല് കാര്യങ്ങളാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുക? ആദ്യം കിട്ടിയിരുന്ന സ്നേഹവും കരുതലൊന്നും ഇപ്പോൾ ഇല്ല, ഇത്രയും കല്യാണം കഴിച്ച് ഇത്രയും നാളായി, ഇത് ഞാൻ ആഗ്രഹിച്ച രീതിയിലൊന്നും അല്ലാന്ന് മനസ്സിലായി പരസ്പരം രണ്ടുപേർക്കും. പിന്നെ ഇനി എന്ത് വേണം? ഉള്ളതിനകത്ത് ചില സാധ്യതകൾ കണ്ടെത്തി ഇതൊക്കെ മനസ്സിലാക്കി തന്നെ കണ്ടറിഞ്ഞു പോകാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും. സ്നേഹം ഇരിക്കുന്ന ഓരോരുത്തരുടെ എന്താന്ന് മനസ്സിലാക്കും. സ്നേഹത്തിന് കൂടുതൽ കാണുന്ന കാഴ്ചപ്പാട്, ഒരാൾക്ക് ഇങ്ങനെ വിഷ്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഇഷ്ടമെങ്കിൽ, അല്ലെങ്കിൽ അവർ കൂടുതൽ സ്നേഹം അനുഭവിക്കുന്നത് വിഷ്വൽ ബേസ്ഡാന്ന് വിചാരിക്കുക. ഒന്ന് കറങ്ങാൻ പോകുന്നു, ഒരു സിനിമയ്ക്ക് പോകുന്നു, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ കൂടുതൽ ഹാപ്പിനെസ് അനുഭവിക്കുന്നതെന്ന് പങ്കാളി മനസ്സിലാക്കിയാൽ അതനുസരിച്ച് തനിക്കത് കുറവാണെങ്കിലും മറ്റേ ആൾക്ക് വേണ്ടി അത് ഉയർത്തും. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ ഓഡിറ്ററിയാണ്. ഒരാൾ കൂടുതൽ സംസാരിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതിനകത്തൊക്കെയാണ് കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്, പ്ലഷർ അനുഭവിക്കുന്നതെന്ന് മറ്റേ ആൾ മനസ്സിലാക്കിയാൽ തനിക്കത് കുറവാണെങ്കിൽ അത് മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബപദ്ധതിക്ക് വേണ്ടി അത് കൂട്ടുന്നു, അല്ലെങ്കിൽ താൻ ഓവർ ടോക്കിംഗ് ആണെങ്കിൽ അതിനെ കുറയ്ക്കുന്നു. ഇത് കണ്ടറിഞ്ഞ് വരുമ്പോഴാണ് അവിടെ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് വിഷ്വൽ, മറ്റൊന്ന് ഓഡിറ്ററി, മൂന്നാമത്തെ കെനസ്തെറ്റിക്, ടച്ചിങ് സ്പർശനം എന്നൊക്കെ പറയും.
ഒന്ന് ചേർത്ത് പിടിക്കുന്നതിനകത്തോ ഒന്ന് ഹഗ് ചെയ്യുന്നതിനകത്തോ അല്ലെ ശാരീരിക കേളികൾ ഇങ്ങനെയുള്ള വേളകളിലാണ് കൂടുതൽ ഫിസിക്കൽ പ്രസൻസ് കൂടുതലുള്ളപ്പോഴാണ് ഒരു വ്യക്തിയിൽ കൂടുതൽ സ്നേഹമെങ്കിൽ അവരനുഭവിക്കുന്നതെന്ന് മറ്റേ ആൾ മനസ്സിലാക്കിയാൽ കണ്ടറിഞ്ഞ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ കണ്ടറിഞ്ഞ് പെരുമാറുമ്പോൾ ഈ വ്യക്തിയിൽ ഒരു സ്നേഹം വളരുന്നു, രണ്ടു പേർക്കും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകും. ഈ മൂന്ന് കാര്യങ്ങൾ വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് VAK എന്ന് പറയും. ഇതൊക്കെ NLP ഒരു ഭാഗമാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. നമ്മുടെ തലച്ചോറിനൊരു ഭാഷയുണ്ട്, ആ ഭാഷ മനസ്സിലാക്കി അതനുസരിച്ച് ബുദ്ധിപൂർവം കണ്ടറിഞ്ഞ് പെരുമാറുമ്പോൾ എന്തായി മാറുന്നു, അഡ്ജസ്റ്റ് ലൈഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറുന്നു എന്നുള്ളതാണ്. അവിടെ സ്വർഗതുല്യമാക്കി മാറ്റാൻ സാധിക്കുന്നു. അവിടെ പ്രണയം ഇല്ലെങ്കിലും ആവശ്യം പോലും ഇല്ല, സ്നേഹം തീഷ്ണമാകുന്നു, പ്രണയത്തെക്കാൾ കൂടുതൽ ദൃഢമാകുന്നു ബന്ധങ്ങൾ. അങ്ങനെ നാല് രീതിയിൽ ആണ് ഒരു വിവാഹശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വിവാഹത്തോടെ പ്രണയം നഷ്ടപ്പെടുന്നു. അത് വിചാരിച്ചാലും വിവാഹത്തിലോട്ട് കടക്കണ്ട, കാരണം സങ്കല്പം വേറെ, സ്വപ്നങ്ങൾ വേറെ, സത്യം വേറെ, എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടാമത്തത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലായിട്ട് അങ്ങോട്ട് പോകും. അത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് എന്ന് വെച്ചാൽ മരണ തുല്യമാണ്, മരിക്കുകയാണ് ഒറ്റ മരണമേ ഉള്ളൂ, ഓരോ ദിവസവും നേരെ മരിക്കുന്നതിന് തുല്യമാണ് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. മൂന്നാമത്തെ ന്യൂട്രൽ ലൈഫ്, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് താളത്തിൽ അങ്ങോട്ടും ഓളത്തിൽ പോകുന്നു. നാലാമത്തതാണ് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ്. അണ്ടർസ്റ്റാൻഡിങ് ലൈഫിനെ ചില ബുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവ്വം ഇപ്പോൾ ഒന്ന് നമ്മൾ മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഒരു കൗൺസിലിങ്ങിന്റെ എഫക്റ്റിലുള്ള വിഷയമാണിത്. പലപ്പോഴും പലരും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഏറ്റവും വിലപ്പെട്ട ജീവിതം ഹോമിച്ച് കളയുന്നത്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.